أعوذ بالله من الشيطان الرجيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. 165-ാമത്തെ വചനം 3-ാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത്. ومن الناس من يتخذ من دون الله أندادا, അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, നമ്മളിത് വിശദീകരിക്കാനുള്ള ഭാഗം ഇതാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്ര. അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അറബി ഭാഷയുടെ ഗ്രാമർ നിയമമനുസരിച്ച് അല്ലദീന എന്നത് മുബ്തദ, ഒരു വാചകം ആരംഭിക്കുന്നതിനാണല്ലോ മുബ്തദ എന്ന് പറഞ്ഞു, പിന്നെ അത് പൂർത്തിയാക്കാനുള്ളതിന് ഖബർ എന്ന് പറഞ്ഞു. അപ്പൊ അഷദ് എന്നുള്ളത് എന്താണ്? ഖബറുമാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലദീന മുബ്തദ ആണ്, അഷദ്ദു എന്താണ്? ഖബറുമാണ്. അഷദ്ദു എന്നതിന് നമ്മളിവിടെ അർത്ഥം പറഞ്ഞത് അതിശക്തമായ, ഏറ്റവും ശക്തമായ എന്നൊക്കെയാണ്. അഥവാ ഇസ്മു തഫ്ദീൽ എന്നാണ് ഇതിന് പറയാം. ഒന്നിനെ മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് മുഫത്തൽ, രണ്ട് മുഫത്തൽ അലൈഹി. മുഫത്തൽ അഥവാ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യം, മുഫത്തൽ അലൈഹി, എന്തിനേക്കാളാണോ പ്രാധാന്യം കൽപ്പിക്കുന്നത് അത്. ഇവിടെ മുഫത്തൽ ഒന്നാണ്, അത് ഹുബ്ബുല്ലദീന ആമനൂലില്ല എന്നത്, വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് ഇവിടെ മുഫത്തൽ. മനസ്സിലായില്ലേ? അത് എന്താണ് മുഫത്തൽ അലൈഹി? എന്താണ് മുഫത്തൽ അലൈഹി? ഒന്നുകിൽ ഈ ആളുകൾക്ക് അള്ളാഹുവിന് പുറമെ ഈ പങ്കുകാരെ വെക്കുന്നവർക്ക് അവരുടെ പങ്കുകാരെ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കും. മുഫദ്ദൽ അലൈഹി ഒന്നാമത്തേത് അതാണ്. ഈ ആളുകൾക്ക് അള്ളാഹുവല്ലാതെ ഇവർ വെച്ച് പുലർത്തുന്ന ഇലാഹുകളോടുള്ള സ്നേഹം. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്തായി? ഈ ആളുകൾ അവരുടെ ഈ ആരാധ്യ വസ്തുക്കളെക്കാൾ, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മനസ്സിലായില്ലേ? അവരുടെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെക്കാൾ, ആരാധ്യ വസ്തുക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കഠിനമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കഠിനമായി, ശക്തമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ. ഇനി രണ്ടാമത്തെ ഒരാശയം, ഇവിടെ മുഫദ്ദൽ അലൈഹി ഇവർക്ക് തന്നെയും അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള സ്നേഹം ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം? അല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല പറഞ്ഞാൽ എന്താ? വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഏതിനേക്കാൾ? ഈ ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ. അപ്പൊ അവിടെ മുഫദ്ദൽ അലൈഹി എന്താണ്? ഈ ആളുകൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം. അപ്പൊ രണ്ടുമാകാം ആശയം, രണ്ടും ശരിയായ ആശയം. അപ്പൊ ഒന്നുകിൽ ഈ ആളുകൾ അവരുടെ ആരാധ്യർക്ക്, ആരാധ്യരെ സ്നേഹിക്കുന്നതിനേക്കാൾ കഠിനമായി വിശ്വാസികൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാകാം, അല്ലെങ്കിൽ ഈ ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കഠിനമായി വിശ്വാസികൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുമാകാം. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? രണ്ടും ശരിയായ വിവക്ഷയാണ്.
ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തേതാണെങ്കിൽ ഇപ്പൊ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത അത് വിശ്വാസികൾക്ക് സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും അവർ അള്ളാഹുവിനെ സ്നേഹിക്കും. അതാണ് വിശ്വാസികളുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. അവർക്ക് ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടായാലും ദുഃഖമുണ്ടായ അനുഭവം ഉണ്ടായാലും അവർ അള്ളാഹുവിനെ സ്നേഹിക്കും. എന്നാൽ ഈ ആളുകൾ അങ്ങനെയല്ല. ഈ ആളുകൾ അള്ളാഹുവല്ലാത്ത ദൈവിക വസ്തുക്കളെ ദൈവമാക്കി സ്വീകരിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷാവസരങ്ങളിൽ മാത്രമാണ് ഈ ഈ അള്ളാഹുവല്ലാത്ത വസ്തുക്കളെ സ്നേഹിക്കുക. എന്നാൽ നമുക്കറിയാം ദുരിതം വരുന്ന സമയത്ത് അവർ അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുക. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ആളുകൾക്ക് ഈ അള്ളാഹുവല്ലാത്ത വസ്തുക്കളോടുള്ള സ്നേഹം പോലെയല്ല അള്ളാഹുവിനോട് വിശ്വാസികൾക്കുള്ള സ്നേഹം എന്നത്. അള്ളാഹുവിനോട് വിശ്വാസികൾക്കുള്ള സ്നേഹം അത് ഫിസ്സറ ഇവദ്ദറ, അത് സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും ഒക്കെ ഉണ്ടാവും. മനസ്സിലായല്ലേ? എന്ന് മാത്രമല്ല ഈ ആളുകൾ തന്നെ പറഞ്ഞിരുന്നത് എന്താ, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫ എന്നാണല്ലോ. ഞങ്ങൾ ഇവയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ഇവരടുപ്പിക്കും, അതിനുവേണ്ടിയാണ്, ഇതിനുവേണ്ടി മാത്രമാണ് എന്ന്. മനസ്സിലായി? അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇതായിരുന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഈ വചനം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മുഅ്മിനുകളാണെന്ന് പറയുന്നവരാണല്ലോ, വിശ്വാസികളാണെന്ന് പറയുന്നവരാണ്. പക്ഷെ നമുക്ക് അള്ളാഹുവിനോട് ഈ പറയുന്ന സ്നേഹമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു വിശ്വാസിയുടെ ഔന്നിത്യം അതിലാണ്. അതാണ് അവന്റെ ഔദിത്യത്തിന്റെ അടയാളമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. അവൻ ഈമാനിന്റെ ഉന്നതമായ ഗ്രേഡിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള അടയാളമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. ആ സ്നേഹം യഥാർത്ഥത്തിൽ അവന് അവന്റെ നെഫ്സിൽ അവന് മാനസികമായി അവന് വല്ലാത്ത മാധുര്യം നൽകും. അവന് ഹൃദയത്തിൽ ശാന്തി ലഭിക്കും. അവന് ജീവിതത്തിൽ ഒരു സുസ്ഥിരത, സ്റ്റെബിലിറ്റി അനുഭവപ്പെടും. ഒരിക്കലും ആർക്കും അനുഭവിക്കാൻ സാധിക്കാത്ത സംതൃപ്തി അവൻ മനസ്സിൽ അനുഭവിക്കും. അവന്റെ ഹൃദയത്തിന് വല്ലാത്ത വിശാലത അനുഭവപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹുബ്ബുല്ലാ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ആ ഹുബ്ബുല്ലയിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഏറ്റവും പ്രധാനമായ അടയാളം അള്ളാഹുവിന് വഴിപ്പെടാൻ നമുക്ക് സ്നേഹമുണ്ടാകുന്നു, ഇഷ്ടമുണ്ടാകുന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമുക്ക് ഇഷ്ടമുണ്ടാകുന്നു. അള്ളാഹുവിന് കോപ്പമുണ്ടാകുന്ന കാര്യത്തെ നാം സൂക്ഷിക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന്റെ അടയാളം. സുബ്ഹാനല്ലാഹ്. ഈ സ്നേഹം നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കാം. ഒരാൾ നമ്മളോട് ചോദിച്ചു എന്ന് വെക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നമ്മൾ വളരെ കരുതി വേണം ഉത്തരം പറയാൻ. യെസ് എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാലും രണ്ടും ബുദ്ധിമുട്ടാണ്. യെസ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് ചില അടയാളങ്ങൾ. നോ എന്ന് പറഞ്ഞാൽ ഏതായാലും പാടില്ലല്ലോ, നമുക്ക് പറയാൻ പോലും. യെസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് കുറെ അടയാളങ്ങളുണ്ട്. അത് നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതിലൊന്നാമത്തേത്, ഞാനിത് ഒന്ന് രണ്ട് മൂന്ന് എണ്ണി പറയുന്ന നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി, ഒന്നാമത്തേത്, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് വല്ലാത്ത ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. വല്ലാത്ത നമുക്ക് ചില ആളുകളോട് ഒരു ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവില്ല നമ്മുടെ ഹൃദയത്തിൽ ആളെ കാണുമ്പോൾ? അത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുണ്ടോ? അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹിക്കുന്നവന് നാം വിധേയപ്പെടും. ഒറിജിനൽ സ്നേഹമാണെങ്കിൽ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും അല്ലേ? ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുണ്ടോ? ഒറിജിനൽ സ്നേഹമാണെങ്കിൽ അള്ളാഹു എന്ത് പറഞ്ഞാലും നമ്മൾ എന്താണ്, വഴിപ്പെടണം, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കണം. ഇതുണ്ടോ? മൂന്നാമത്തേത്, ഒരു സ്നേഹിക്കുന്നവൻ എപ്പോഴും ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും.
അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ഓർത്തുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ, നമ്മുടെ നാവിലുണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിൽ ആ ദിക്റ് ഉണ്ടോ? നമ്മൾ പരിശോധിക്കണം സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നറിയാൻ. നാലാമത്തേത്, ഒരു സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവന്റെ സംസാരത്തെ ഇഷ്ടപ്പെടും അല്ലെ, കേൾക്കാൻ ഇഷ്ടപ്പെടും. അയാളത് എഴുത്തെഴുതിയാൽ അത് വായിക്കാൻ ഇഷ്ടപ്പെടും. നമ്മളൊക്കെ ചില കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ, അത് വീണ്ടും വീണ്ടും എടുത്തു വായിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനോട് നമുക്ക് സ്നേഹമുണ്ടോ? എപ്പോഴാണ് അവസാനമായി നമ്മൾ ഖുർആൻ മറിച്ചു നോക്കിയത്? അള്ളാഹുവിന്റെ ഖുർആനിനകത്തുള്ള വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കത്ത് വായിക്കുമ്പോഴുള്ള ഒരു ആനന്ദമോ ആമോദമോ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനൊരു മധുരം ആലോചിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, നമ്മളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ കാണാൻ നമുക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടാകും, ഷൗക്കുണ്ടാകും. ചോദിക്കട്ടെ ഞാൻ, അള്ളാഹുവിനെ കാണാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അള്ളാഹുവിനെ കാണാൻ നമ്മൾ പോകാറുണ്ടോ? അള്ളാഹുവിന്റെ ബൈത്തുള്ളയിൽ, ബൈത്തുൽ ഹറാമിൽ അള്ളാഹുവിനെ കാണാനുള്ള കൊതി കൊണ്ട് നാം അവിടെ കുതിച്ചെത്തിയിട്ടുണ്ടോ? ആലോചിക്കേണ്ട കാര്യം. ആറാമത്തെ കാര്യം നോക്കൂ, നമ്മളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അധികമായിട്ട് നമ്മളൊരു ശണ്ട കൂടി നിൽക്കുക, ഒന്ന് തെറ്റി, നമ്മളന്ന് രാത്രി ഉറങ്ങുമോ? ഇല്ലല്ലോ, ആകെ പ്രശ്നമായിരിക്കും, തല തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനെ കോപിപ്പിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഉറക്കം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ ഉറക്കം വരാത്തവരായി നാം മാറിയിട്ടുണ്ടോ? അതോ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അന്ന് നമ്മൾ സുഖമായിട്ട് ഉറക്കം വലിച്ചുറങ്ങിയോ? ആലോചിക്കേണ്ടതാണ്. നമ്മുടെ സ്നേഹം അളക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലട്ടോ ഇതിൽ ചോദ്യങ്ങൾ, അതിനുവേണ്ടി മാത്രം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്നേഹം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാം. അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥ രൂപത്തിൽ അവനെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.